മമ്മി ആദ്യമേ പാട്ട് പാടി, അത് ശരിയായില്ല. പിന്നെ കഥാപ്രസംഗം കാണിച്ചു, അതൊട്ടും ശരിയായില്ല. പിന്നെ മിമിക്രി കാണിച്ചു, അതൊട്ടും ശരിയാവാനേ പോകുന്നില്ല. എന്താ മമ്മിയുടെ പരിപാടി? എന്താ പറ? മമ്മി ചെറിയമ്മയ്ക്ക് കഴിവുള്ളതുകൊണ്ട് ഡാഡിയുടെ പൊട്ട കവിത ഇരുത്തി ഫേമസ് ആയി. അതുപോലെ മമ്മിക്ക് എത്ര ചാൻസ് കിട്ടിയതാ? മോനോലി, വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നടക്കുന്നില്ല. പിന്നെ നിനക്ക് എന്നാ പറ്റി കവിയൊല്ലും ചെയ്തോ? പിന്നെ പേപ്പറിൽ ഫോട്ടോ വരാൻ വേണ്ടിട്ടാണോ? നാളെ രാവിലെ പോയി ട്രെയിൻ എടുത്ത് തല വെച്ചാ മതി, പിറ്റേന്ന് പേപ്പറിൽ പടം വരും. പിന്നെ എങ്ങനെ ഫേമസ് ആവുന്ന ഉദ്ദേശിച്ചത്? കവിതയൊക്കെ എഴുതി ഭയങ്കര ഫേമസ് അല്ലേ ഇപ്പൊ? അതുപോലെ എനിക്ക് ഫേമസ് ആവണോടാ. നമ്മൾ ഫേമസ് ആണെങ്കിൽ അതിനൊരു ഒന്ന് നമ്മുടെ ഒരു കഴിവുണ്ടാകണം. പിന്നെ ഫിസിക്കലില് പറ്റിയല്ലേ ചേച്ചി? ചേച്ചിയൊക്കെ നടക്കുന്ന കാര്യമല്ലേ. ഫേമസും ഫിസിക്കലും തമ്മിൽ എന്താണോ ബന്ധം? ഉണ്ട് ചേച്ചി, നിന്റെ അകത്തൊക്ക ഓരോരോ കഴിവുകളുണ്ട്. ഞാൻ ഡിസ്കോക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, വല്ല കഥയോ കവിതയോ വല്ല പാട്ടോ ഒക്കെ പാടി ഞാൻ. കഥയോ കവിതയോ എന്തെങ്കിലുമൊക്കെ എഴുതി ഫേമസ് ആകണം ചേച്ചിക്ക്, അതാണ് ചേച്ചിയുടെ ഇപ്പോൾ ആഗ്രഹം. ഞങ്ങളുടെ ക്ലബിൻ്റെ ഈ അടുത്ത മാസം ഒരു സുവിനിയർ ഇറക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലബിൽ. എൻ്റെ അകത്തൊരു കവിത എഴുതാനുള്ള ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. കാര്യം ഈ സാധനം ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ കയ്യിലേക്ക് ചെല്ലണ്ട. അപ്പം നല്ലൊരു കവിത കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയത്. നിങ്ങളുടെ അറിവിൽ നല്ല കവികൾ വല്ലയിടത്തിരിപ്പുണ്ടോ? നിങ്ങളുടെ കവിത സുവിനിയർ എഴുതാനോ? എന്നിട്ട് വേണം കമ്മിറ്റിക്കാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് ഇടിക്കാനായിട്ട്. നിങ്ങളുടെ കവിത വേണ്ട, നല്ലവണ്ണം എഴുതുന്ന ആരെങ്കിലും ഉണ്ടാ കവിത എൻ്റെ അകത്ത് വെക്കാം. നല്ല ഒന്നാം തരം കവിത എന്തത്? ഏ, അത് ശരിയാത്തില്ല. നിങ്ങളുടെ കവിതയെ കുറിച്ച് എനിക്കറിയാവുന്നതല്ലേ. നിങ്ങളുടെ കവിതയൊന്നും ഒരിടത്തും കൊള്ളിക്കാൻ പറ്റിയല്ല. എന്നാ പിന്നെ മോഹനവല്ലി എഴുതും. മോഹനവല്ലി എഴുതും കവിത. ചേച്ചി എഴുതും. ചേച്ചി എഴുതിയതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാണിക്കാറില്ല ഇദ്ദേഹത്തെ പോലെ അഹലെ ഞാൻ കാണിക്കത്തില്ല. ഞാൻ അങ്ങനത്തോളാ, ഞാൻ രഹസ്യമായിട്ട് എഴുതുള്ളൂ. എന്റെ മനസ്സിന്റെ ഒരു ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കവിത എഴുതും. അങ്ങനെ ചേച്ചി എഴുതുകയാണെങ്കിൽ ഈ സുവനിയറിൽ ആ കവിത നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ചേച്ചി ഇരുന്നൊരു കവിത എഴുതി. നല്ല കവിത, ഇതേപോലത്തെ ചീഞ്ഞ കവിത ആകരുത് കേട്ടോ ചേച്ചി. കാര്യം എനിക്കൊരു വിലയുണ്ട് അവിടെ, അത് കളഞ്ഞു വിളിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കൂ. ഇങ്ങനെ ഒരു കാരണവശാലും കൂടത്തിൽ പോലും എടുത്തരുത്. ആ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ശരി എന്നാ പൊക്കോട്ടെ. ഓ, നിന്റെ ഭർത്താവ് പറയുന്നത് ഞാൻ എഴുതിത്തരും. നല്ല ഒന്നാം തരം കവിത ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ലാത്ത ഒരു കവിത എനിക്ക് ഞാൻ എഴുതിത്തരും. ഇതു കൊച്ചമ്മേ, ഒന്ന് വന്നേ ഇങ്ങോട്ട്. പാദസരമണിയും ഞങ്ങളുടെ ക്ലബിൻ്റെ സൊവിനീർ ഇറങ്ങിയായിരുന്നേ. ഇറങ്ങിയിട്ട് കുറച്ചായി, എനിക്ക് സമയമില്ലായിരുന്നു ഒരെണ്ണം കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരെണ്ണം തരാൻ വേണ്ടി വന്നേ. എന്നാ ചെമ്പുലക്ക. ചെമ്പുലക്ക ഏത്? അയ്യോ, ഇതിൻ്റെ അകത്ത് മോഹനവല്ലി ചേച്ചിയുടെ കവിത അടിച്ചു വന്നിട്ടുണ്ട്. ദേ കണ്ടോ, ചേച്ചി ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ടോ? കവിത എഴുതുവന്നോ? ചേച്ചിയുടെ കവിതയുടെ മുമ്പിൽ അർജുനൻ കവിയുടെ കവിത ഒന്നുമല്ല. എന്നാ ഉഗ്രം കവിത എന്നറിയോ? ഞങ്ങളുടെ ഈ സൊവിനിയർ അടിച്ചിറക്കിയതിന് ശേഷം ചേച്ചിയുടെ കവിത വായിച്ചിട്ട് ചേച്ചിക്ക് ഇപ്പൊ എന്തോരം ആരാധകരാന്നറിയോ? സത്യം. എന്നാലും എന്റെ കവിതയുടെ അത്ര ഒന്നും വരത്തില്ല. അതിനെപ്പ കവിത എഴുതി? ഞാനൊന്ന് ഷോർട്ട് ഫിലിമിന് പാട്ടെഴുതി, നീ പറഞ്ഞോയോ? അത് പാട്ടല്ലേ, ഇത് കവിതയാണ്. എനിക്ക് തോന്നുന്നത് ഈ കവിതയോടുകൂടി ചേച്ചിക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ജ്ഞാനപീഠം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കവിത എഴുതാനായിട്ട് നമ്മൾ ഇരിക്കുമല്ലോ ഒരു പീഠം, ആ പീഠ അവാർഡ്. സഹു വാങ്ങിച്ചു തരുന്ന പോലെയാണോ സർക്കാർ തരുന്നത്? ഇത് സർക്കാർ കൊടുക്കും ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, അതൊരു ബഹുമതി വേറെ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഇതൊരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. നിന്റെ അകത്തെ ചേച്ചിയുടെ വലിയ ഫോട്ടോ ഉണ്ട്.
ഉണ്ടോ? ദുരന്തം. ആ കഥന്റെ പേരാ അത്, ദുരന്തം. ബുക്ക് വായിക്കുന്ന പോലെ വായിച്ചു വിടുന്ന കവിതയാ അത്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇങ്ങോട്ടാ. അപകടത്തിൽ പരിക്കേറ്റ എന്റെ ശരീരത്തിൽ കുത്തി ഇറക്കിയത് അന്യജാതിക്കാരന്റെ ചോര. ചോരയെ കുറിച്ചുള്ള സാധനം അത്. ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ദൈവമേ, ചേച്ചി ഇങ്ങോട്ട് വയ്ക്കേ, അവിടെ ദൈവത്തിനെ വിളിക്കുക അവര്. ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ദൈവമേ ഇനി എൻ്റെ ജാതി ഏത്? ഓ, എന്നാ വരിക, മനുഷ്യൻ്റെ ജാതിയെ കുറിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠയാണ് ഇതിൻ്റെ അകത്ത് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാ പറഞ്ഞത്, ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ വായിച്ചു നോക്കും, നല്ല ഉഗ്രം കവിതയാണ്. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ചേച്ചിയുടെ തലയിലും ആൾ താമസം ഉണ്ടാകും. വീശാൻ തന്നാ അല്ല, അത് വായിക്കാൻ തന്നതാ. എന്നതാ എന്നിട്ട് എന്നാ ചെയ്യാനോ? ഈ കവിത എഴുതണമെങ്കിലേ അത് മനസ്സിൻ്റെ അകത്തൊരു സങ്കല്പം വേണം. അത് ചേച്ചിയുടെ മനസ്സിലുണ്ട്. ചേച്ചിയുടെ മനസ്സിൽ അതിനുള്ള പ്രതിഭയുണ്ട്. ഏത് പ്രതിഭ? ചേട്ടൻ അറിയോ ഇത്? എന്നതാ? മോനവന്റെ ചേച്ചിയുടെ മനസ്സിൽ പ്രതിഭ കടന്നു കളിക്കുന്ന കാര്യം. പ്രതിഭ? പ്രതിഭ അല്ല, പ്രതിഭ എന്നോട് കിടങ്ങിയാണ് ഇത്. അല്ല, ഒന്നും പറഞ്ഞത്തുള്ളൂ. ആ ആണ്ട വരുന്ന കവിയത്രി. ഞാനിപ്പോ അവിടെ നിങ്ങൾ ഇറങ്ങിയതുള്ളല്ലോ ചേച്ചി. ആണോ? സോറി, ഞാൻ കവിത എഴുതിയിരിക്കുന്നോണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാ ചേച്ചി? എനിക്ക് ഇപ്പൊ ഒരു കോൾ വന്നായിരുന്നു ഫോണിലേ. നമ്മുടെ സകലകല അക്കാഡമിയിലെ ഒരു കവിയരം ഉദ്ഘാടനം. ഓ, എന്നാ അത്? 15-ാം തീയതി. അയ്യോ, 15-ാം തീയതി വേറൊരു ഫംഗ്ഷൻ ഏറ്റുണ്ട് ചേച്ചി. ആണോ? എനിക്കിതൊന്നും നോക്കാൻ സമയമില്ല, എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. എന്നാ നോക്കി, 15-ാം തീയതി 15-ല്ലേ? 15-ാം തീയതി തൃക്കൊടുത്താനത്ത് ഒരു കൊച്ചിന്റെ 28 കിട്ടിന് ഒരു കവിയരം കേട്ടിട്ടുണ്ട് ചേച്ചി. ഈ തൃക്കൊടുത്താനത്ത് എത്ര മണിക്കാണ്? അത് 3 PM വെച്ചിരിക്കുന്നത്. 3 PM? ആ, ഇവിടുത്തെ അത് എത്ര മണിക്കാ? 5 മണിക്ക്. 5 മണിക്ക്? അയ്യോ, അപ്പൊ ഈ 2 മണിക്കൂറൊക്കെ ഗ്യാപ്പുള്ളൂ, അത് ഓടിയെത്താൻ പാടുവരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കവിയരങ്ങെ കുറച്ച് നേരത്തെ ആക്കാൻ പറയൂ. ഈ 28 കെട്ട് വേണമെങ്കിൽ അത് അവരുടെ സൗകര്യത്തിന് ചെയ്തോളാം. അപ്പൊ കവിയരങ്ങ് നമ്മൾ ആദ്യമേ പോയി ചെയ്യുന്നു, 28 കെട്ട് അവരുടെ സൗകര്യത്തിന് ചെയ്യുന്നു. നേരെ ഓടി എല്ലാരും വായിക്കുമ്പോ അതൊരു ചേച്ചിക്കൊരു പ്രശസ്തിയല്ലേ. പ്രശസ്തിയാണ്, പ്രവാഹമാണ്. എനിക്ക് കവിത എഴുതാൻ പറ്റുന്നില്ല കമലാസന. ഓ, ഇത് മനസ്സിലാക്കണം. എന്നാ ഈ കൊടുത്ത സൊവനീർ ഒക്കെ തിരിച്ചു വാങ്ങിക്കാം അല്ലേ? അങ്ങനെ ചെയ്യരുത്, കാരണം ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്, അവരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ അത്. സംസാരത്തിന്റെ തിരക്കിലായി പോയി. സമയമില്ലടി, മൊത്തം ബിസിയാ. കവിതകളുടെ സമയം.